ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനിതാസ് ഫുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂർക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല കറിയാണ് ഇത്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ കൂർക്ക നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിന് കറി തയ്യാറാക്കാം. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു കടായിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് സവാളയാണ് എടുത്തിരുന്നത്. സവാളയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഇപ്പം ഞാനൊന്ന് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. എരിവിന് ആവശ്യമായിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ പൊടികളെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഇപ്പം നല്ലതുപോലെ മസാല ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച കൂർക്കയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം ആ കൂർക്കയിലേക്ക് ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മല്ലിയില ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂർക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. കൂർക്ക നമ്മൾ വെഴുക്ക് പുരട്ടിക്കും അതുപോലെ അവിയൽ വെക്കുമ്പോഴും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും.
അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.